അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അന്തിമ റസൂലായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആദ്യമായി വഹി അവതരിപ്പിച്ചു നൽകിയ കാലഘട്ടം, ഇസ്ലാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആ കാലഘട്ടം മുതലാണ്. അള്ളാഹു അവൻ്റെ ദീൻ ജനങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ഇസ്ലാമാകുന്ന ഈ മതം, അതിൻ്റെ പ്രബോധനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച കാലഘട്ടം ആരംഭിക്കുന്നത് ഹിറ ഗുഹയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിലെ ആദ്യത്തെ ആയത്തുകളുമായി അവതരിക്കുന്നതോടുകൂടിയാണ്. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഏതൊരു മുസ്ലിമിനും പരിചിതമായ ആയത്തുകളാണ്. സൂറത്തുൽ അലഖിലെ ആദ്യത്തെ അഞ്ചു വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഇഖ്റാ, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ വായിക്കണം, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സർവ്വതിനെയും സൃഷ്ടിച്ചവനായ സർവ്വതിനെയും പടച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് താങ്കൾ വായിച്ചു തുടങ്ങുക, ഇതാണ് ആദ്യത്തെ കൽപ്പന. വായിക്കണമെന്നായിരുന്നു, പഠിക്കണമെന്നായിരുന്നു ആദ്യത്തെ കൽപ്പന. ഇസ്ലാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആ കാലഘട്ടം മുതലാണ്. നോക്കൂ, നിങ്ങൾ അതിനു മുൻപുള്ള കാലഘട്ടത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് വരെ ജാഹിലിയത്തിൻ്റെ കാലഘട്ടം എന്നാണ്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലാത്ത ആളുകളെ നമ്മൾ വിളിക്കാറുണ്ട്, അവൻ ജാഹിലാണ് എന്ന് പറയും, അവന് വിവരമില്ല എന്ന് പറയും, അറിവില്ല എന്ന് പറയും. ഇസ്ലാമിന് വിപരീതമായ കാലഘട്ടം ജാഹിലിയത്താണ്. ദീനിൽ എത്രമാത്രം പഠനത്തിനും അറിവിനും പ്രാധാന്യമുണ്ട് എന്ന് ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കാലഘട്ടമാണ്. ജാഹിലിയത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ കാലഘട്ടമാണ്. ഒരു മുസ്ലിം അവൻ പഠിക്കേണ്ടവനാണ്, അറിവ് നേടേണ്ടവനാണ്, വിജ്ഞാനം അന്വേഷിക്കേണ്ടവനാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ കൽപ്പനയിൽ എത്ര തവണയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വായിക്കണം പഠിക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞത്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അള്ളാഹുവിൻ്റെ റസൂലെ, റബ്ബിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് താങ്കൾ വായിച്ചു തുടങ്ങുക. അവനാകുന്നു മനുഷ്യരെ സൃഷ്ടിച്ചത്, അങ്ങേയറ്റം ഔദാര്യവാനായ റബ്ബാണ് നിന്റെ റബ്ബ്. അവൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണ് അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ മനുഷ്യർക്ക് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യർക്ക് അറിവില്ലാത്തത് പഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കഴിവ് നൽകിയിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഖുർആനിലെ ആദ്യത്തെ ആയത്തുകൾ അവതരിക്കുന്നത് വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്, പേനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, പഠിക്കാൻ കഴിവ് നൽകിയ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മഹത്തരമായ ഔദാര്യത്തിൽ പെട്ടതാണത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ. അള്ളാഹു ആകുന്നു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ മനുഷ്യരായി ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ ലാ തഅലമൂന ഷൈആൻ, നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയുമായിരുന്നില്ല, ഒരു വാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഒരു വാക്ക് വായിക്കാൻ കഴിയുന്നില്ല, എഴുതാൻ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, ഓർത്തുവെക്കാൻ കഴിയുന്നില്ല. ലാ തഅലമൂന ഷൈഅൻ, ഒന്നും അറിയാതെയാണ് നിങ്ങൾ വന്നത്. വജഅല ലകുമുസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ,
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കേൾവി നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് അവൻ കാഴ്ച നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് അവൻ ഹൃദയം നൽകിയിരിക്കുന്നു. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടി. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾവി നൽകിയിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്, അറിയുന്നതിന് വേണ്ടിയാണ്, ഉപകാരപ്രദമായ കാര്യങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് കേൾവി നൽകിയിരിക്കുന്നത്. കാഴ്ച നൽകിയിരിക്കുന്നത് ഉപകാരപ്രദമായ കാര്യങ്ങൾ കണ്ടുപഠിക്കുന്നതിന് വേണ്ടിയാണ്. ഹൃദയം നൽകിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു നമ്മെ പഠിച്ചിരിക്കുന്നത്, അവൻ നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ദീൻ പഠിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു നിശ്ചയിച്ച വിജ്ഞാനം അറിയുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, നാം ഇതാ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളക്കണക്കിന് ആളുകളെ നരകത്തിലേക്ക് വേണ്ടി മാത്രമായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് അവരെ നരകത്തിലേക്ക് എത്തിച്ച കാര്യം? അള്ളാഹു പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ, അവർക്ക് ചെവികളുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നാണ്. അവർക്ക് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവർക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല കാണണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അവൻ കണ്ടു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിലെ വിജ്ഞാനങ്ങൾ, അത് അവർ കാണാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് ചെവികളുണ്ട് അതുകൊണ്ട് അവർ ശബ്ദങ്ങൾ കേൾക്കുന്നു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകൾ അവർ കേൾക്കുന്നില്ല, അത് അവരുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല. അവരല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഹൃദയമോ കേൾവിയോ കാഴ്ചയോ ഉപകാരപ്പെടുത്താത്തവരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഉലൈക കൽ അൻആം, ഈ പറയുന്ന കൂട്ടരുണ്ടല്ലോ അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അദല്ല, അല്ല അതിനേക്കാൾ വഴികേടിലാണ് ഈ മനുഷ്യർ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് കാഴ്ച നൽകിയിരിക്കുന്നത് അവൻ പറഞ്ഞ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. അവൻ നമുക്ക് കേൾവി നൽകിയിരിക്കുന്നത് അല്ലാഹു കേൾക്കണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ്. അവൻ നമുക്ക് ബുദ്ധിയും ഹൃദയവും നൽകിയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാൻ പറഞ്ഞ, പഠിക്കാൻ പറഞ്ഞ, അറിയാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. ആ പറഞ്ഞ തിരിച്ചറിവില്ലാതെ കന്നുകാലികളെ പോലെ തിന്നുകയും കുടിക്കുകയും രമിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുകയാണ് എങ്കിൽ, സഹോദരങ്ങളെ, നാം ചേർത്തി പറയുന്ന, നാം അഭിമാനത്തോടുകൂടി പറയുന്ന ഇസ്ലാം, അത് എന്തു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്! ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹുവിന്റെ റസൂലെ ചോദിക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുക, ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ, അറിവുള്ള ആളുകൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ പഠിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മനസ്സിലാക്കിയവർ, ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാൻ പറഞ്ഞ, വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവർ, അത് ജീവിതത്തിൽ പാലിക്കുന്നവർ, അത് പ്രാവർത്തികമാക്കുന്നവർ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്നവർ, അവർ രണ്ടുപേരും സമമാകുമോ എന്ന് അവരോട് ചോദിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്നവരും അത് പ്രാവർത്തികമാക്കുന്നവരും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാതെ, പഠിക്കാൻ ശ്രമിക്കാതെ, ഖുർആനിലെ ആയത്തുകളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കുറിച്ച് അറിയാൻ ശ്രമിക്കാതെ, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമായി തീരുമോ എന്ന് അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ അവരോട് ചോദിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചോദ്യത്തിനുള്ള നമ്മുടെ ഉത്തരം എന്താണ്? നീ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി എന്തു പരിശ്രമമാണ് നടത്തിയത്? ഖുർആനിനെ കുറിച്ച് അറിയുന്നതിനു വേണ്ടി, അതിന്റെ ആയത്തുകൾ മനസ്സിലാക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളിൽ നാം എത്രമാത്രം മാറ്റിവെച്ചിട്ടുണ്ട്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിക്കുന്നവർക്ക്, അത് അറിയുന്നവർക്ക്,
എത്രയെത്ര ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പ്രതിഫലങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക തരീഖാ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി, ഒരു ആയത്ത് മനസ്സിലാക്കുന്നതിന്, ഒരു ഹദീസ് പഠിക്കുന്നതിനു വേണ്ടി ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അവന് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആൻ മുഴുവൻ പഠിച്ചവർക്ക്, ഹദീസുകൾ മുഴുവൻ കാണാപാഠമാക്കിയവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നല്ല. മൻ സലക തരീഖാ, ആരെങ്കിലും ദീൻ പഠിക്കുന്ന ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, ഒരു പുസ്തകം വായിക്കാൻ തീരുമാനിച്ചാൽ, ഒരു ദീനിന്റെ മജ്ലിസിലേക്ക് വന്നിരിക്കുന്നതിനു വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയാൽ, ദീൻ പഠിക്കുന്നതിനു വേണ്ടി അതിന് സൗകര്യപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ, ആരെങ്കിലും ദീൻ പഠിക്കാനുള്ള വഴിയിലേക്ക് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നൽ മലായിക ലതദഉ അജ്നിഹതഹാ റിദൽ ലിതാലിബിൽ ഇൽം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി മാറിയിരിക്കുന്ന മതവിദ്യാർത്ഥികൾ, അവർക്കു വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ശ്രേഷ്ഠത മദ്രസകളിൽ പഠിക്കുന്നവർക്ക് മാത്രം വേണ്ടതാണോ? അറബി കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മാത്രം വേണ്ടതാണോ? അതല്ലെങ്കിൽ ഖുത്ബകൾ പറയുന്നവർക്ക് അവർക്ക് മാത്രം വേണ്ടതാണോ? സഹോദര, നമുക്കിത് വേണ്ടേ? വഇന്നൽ മലായിക ലതദഉ അജ്നിഹതഹ റിദൽ ലിതാലിബിൽ ഇൽം. ഒരു മതവിദ്യാർത്ഥിയോടുള്ള തൃപ്തി കാരണത്താൽ മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഹത്താൽ ഹീതാനു ഫിൽ മാ. അല്ലാഹുവിന്റെ ദീനിലെ വിജ്ഞാനം അന്വേഷിക്കുന്ന ഒരു മതവിദ്യാർത്ഥി, അവർക്കു വേണ്ടി ആകാശങ്ങളിലുള്ളവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നതാണ്, അവർക്കു വേണ്ടി ഭൂമിയിലുള്ളവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഹത്താൽ ഹീതാനു ഫിൽ മാ, എന്തിനധികം കടലിന്റെ ആഴങ്ങളിലുള്ള മത്സ്യങ്ങൾ അവർ വരെ അവനു വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക്, ഹദീസുകൾ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക്, ദീൻ അറിയാൻ ശ്രമിക്കുന്നവർക്കു വേണ്ടി സഹോദരങ്ങളെ ഈ പറയുന്നവരെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ദീനിലെ വിവരങ്ങൾ നേടിയവർ, വറസത്തുൽ അംബിയാ, അവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട്ടേച്ചു പോയ ദീനിന്റെ അനന്തരമെടുത്തവരാണ്, അവിടുത്തേക്കുമായി ഏറ്റവും അധികം ബന്ധമുള്ളവരാണ്. وان العلماء ورثه الانبياء وان الانبياء لم يورثوا دينارا ولا درهما. ഉലമാക്ക്, അമ്പിയാക്കന്മാർ, നബിമാർ അവർ ഈ ലോകത്ത് വിട്ടേച്ചു പോയിരിക്കുന്നത് ദീനാറുകളോ ദിർഹമുകളോ അല്ല. നാം അതിനു വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്, നാം അതിനു വേണ്ടിയാണല്ലോ ദിവസത്തിലെ മിക്ക ഭാഗവും സിംഹഭാഗവും മാറ്റിവെക്കുന്നത്. വഇന്നൽ അംബിയാ അലം യുവർറിസു ദിനാറൻ വലാ ദിർഹമ, നബിമാർ ഈ ലോകത്ത് വിട്ടേച്ചു പോയിരിക്കുന്നത് ദീനാറുകളല്ല ദിർഹമുകളല്ല. വഇന്നമാ വർറസു അൽ ഇൽമ, അവർ വിട്ടേച്ചു പോയിരിക്കുന്നത് അല്ലാഹുവിന്റെ ദീനാകുന്ന ഈ വിജ്ഞാനമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് എന്തെങ്കിലും ഒരു പങ്ക് നേടിയെടുത്താൽ, അഖദ ബിഹദ്ദിൻ വാഫിർ, അവൻ വളരെ വിശാലമായ, വളരെ ബൃഹത്തായ, വളരെ മഹത്തരമായ പങ്ക് തന്നെയാണ് നേടിയിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ ഒരു ദിവസവും അള്ളാഹുവിൻ്റെ ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാത്തതായി കടന്നു പോകാൻ പാടില്ല. ഏതെങ്കിലും ഒരു ആയത്ത് മനസ്സിലാക്കാത്ത, ഏതെങ്കിലും ഒരു ഹദീസ് പഠിക്കാത്ത, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഭാഗം പാരായണം ചെയ്തിട്ടില്ലാത്ത, ദീനുമായി ബന്ധപ്പെട്ട ഇന്നലകളിൽ നിനക്കറിയാത്ത ഒരു പുതിയ വിജ്ഞാനം നേടിയിട്ടില്ലാത്ത ഒരു ദിവസം നിനക്കുണ്ടാകാൻ പാടില്ല. ദീൻ പഠിക്കണം സഹോദരങ്ങളെ. അത് പഠിക്കുക എന്നത്
അറബി കോളേജുകളിലുള്ളവർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട കാര്യമല്ല. അത് ഏതെങ്കിലും പണ്ഡിതന്മാർക്കും ഏതെങ്കിലും മതവിദ്യാർത്ഥികൾക്കും മാത്രം എഴുതപ്പെട്ടതല്ല. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീൻ പഠിക്കണം. അതിനുവേണ്ടി മാറിയിരിക്കാൻ കുറച്ചൊരു സമയമെങ്കിലും നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ദീനിലുള്ള വിജ്ഞാനം അറിയുക എന്നത്, അത് പഠിച്ചു മനസ്സിലാക്കുക എന്നത് ഈ ദീനിനെ സംരക്ഷിക്കാനുള്ള ആദ്യത്തെ വഴിയാണ്. ആ കാര്യം നിങ്ങൾ ഏറ്റവും ഗൗരവത്തിൽ ഓർമ്മിക്കണം എന്ന് സഹോദരങ്ങളെ ഉണർത്തുകയാണ്. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو التواب الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, ജനങ്ങളിൽ ധാരാളം പേർ ഭൗതികമായ വിജ്ഞാനങ്ങൾ നേടുന്നതിൽ മത്സരിക്കുന്നവരാണ്. അതിലെ ഏതെങ്കിലും ഒരു ദിവസം നഷ്ടപ്പെട്ടുപോയാൽ, ഏതെങ്കിലും ഒരു പാഠം മനസ്സിലാകാതെ വന്നാൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികമായ ഈ വിജ്ഞാനങ്ങളെല്ലാം പഠിക്കുക എന്നത് അള്ളാഹു അനുവദിച്ച കാര്യമാണ്. സ്കൂളുകളിലും മറ്റും പഠിപ്പിക്കപ്പെടുന്ന വിജ്ഞാനങ്ങൾ ഒരാൾ പഠിക്കുന്നത് അയാളുടെ ദുനിയാവിലെ കാര്യങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവപ്പെട്ടത്, നിർബന്ധമായത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാക്കിയിട്ടുള്ളത് അവന്റെ ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് പഠിക്കണം, ഫഅലം അങ്ങ് അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയെക്കുറിച്ച് അങ്ങ് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിക്കാൻ പറഞ്ഞ വിജ്ഞാനമാണത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർദ്ധിപ്പിച്ചു നൽകാൻ, ദുനിയാവിൽ കൂട്ടി നൽകുന്നതിനു വേണ്ടി, വർദ്ധിപ്പിച്ചു നൽകുന്നതിനു വേണ്ടി ഒരേ ഒരു കാര്യം മാത്രമാണ് ചോദിക്കാൻ കൽപ്പിച്ചത്. ഒറ്റ കാര്യം മാത്രം ദുനിയാവിൽ വർദ്ധിപ്പിച്ചു നൽകാൻ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറയുന്നു, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് അള്ളാഹുവെ നീ ഇൽമ് വർദ്ധിപ്പിച്ചു നൽകണമേ, ദീനിലുള്ള അറിവ് നീ വർദ്ധിപ്പിച്ചു നൽകണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളുടെ അവസാനത്തിൽ, ഫജ്ർ നിസ്കാരത്തിന്റെ അവസാനത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹുവേ, എനിക്ക് നീ ഉപകാരപ്രദമായ വിജ്ഞാനം നൽകണമേ. വറിസ്ഖൻ തയ്യിബ, പരിശുദ്ധമായ ഉപജീവനം നീ എനിക്ക് നൽകണമേ. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യമായ പ്രവർത്തനങ്ങൾ നീ എനിക്ക് നൽകണമേ. നോക്കൂ, ഈ മൂന്ന് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രമപ്പെടുത്തിയത് ഏറ്റവും മനോഹരമായി കൊണ്ടാണ്. അവിടുന്ന് ആദ്യം പറഞ്ഞത് ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. ആ ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ടായാൽ മാത്രമാണ് രണ്ടാമത്തെ കാര്യം ലഭിക്കുക, റിസ്ഖുൻ തയ്യിബ്, പരിശുദ്ധമായ ഉപജീവനം ലഭിക്കണമെങ്കിൽ വിജ്ഞാനമുണ്ടാകണം. അറിവില്ലാത്തവന് എങ്ങനെയാണ് താൻ ചെയ്യുന്ന കച്ചവടത്തിലെ ഹലാൽ ഹറാമുകൾ ബോധ്യപ്പെടുക?
ഇന്നത് ഹലാലാണോ ഇന്നത് ഹറാമാണോ, ഇന്നത് തയ്യിബായ ശുദ്ധമായ ഭക്ഷണമാണോ ഇന്നത് തയ്യിബല്ലാത്ത മോശമായതാണോ എന്ന് എങ്ങനെ അവൻ മനസ്സിലാക്കും അറിവില്ലെങ്കിൽ? മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമലൻ മുതഖബ്ബല, സ്വീകാര്യമായ പ്രവർത്തനങ്ങൾ അല്ലാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. റിസ്ക് നന്നല്ലെങ്കിൽ, ഉപജീവനം നന്നല്ലെങ്കിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ഈ മൂന്ന് കാര്യങ്ങളും ക്രമമായി കൊണ്ട് മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുന്നതിന് സമയം കണ്ടെത്തണം, കുറച്ചു സമയമെങ്കിലും അതിന് മാറ്റിവെക്കണം, അതിനുവേണ്ടി മസ്ജിദുകളിൽ ഒരുമിച്ചു കൂടണം, ദീൻ പഠിക്കുന്ന സദസ്സുകളിലേക്ക് വന്നെത്താൻ നമ്മൾ സമയം കണ്ടെത്തണം. അത് വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മജ്തമഅ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാ, ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവരാ ഖുർആൻ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുകയും അത് അവർ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുകയാണ്. ഇല്ലാ ഹഫ്ഫത്ഹുമുൽ മലായിക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മലക്കുകൾ അവരെ ഒന്നാകെ പൊതിയുന്നതാണ്. വനസലത്ത് അലൈഹിമുസ് സകീന, അവർക്കുമേൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സമാധാനം വ്യാപിക്കുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള കാരുണ്യം, വഗശിയത്തുഹുമുർ റഹ്മ, അവന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് കാരുണ്യം അവരെ പൊതിയുന്നതാണ്. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഉന്നതരായ മലക്കുകളുടെ സദസ്സിൽ അവരെ കുറിച്ച് സ്മരിക്കുന്നതാണ്. നാലു കാര്യങ്ങൾ: അല്ലാഹുവിന്റെ കാരുണ്യം, അവന്റെ പക്കൽ നിന്നുള്ള സമാധാനം, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ശാന്തി, മലക്കുകൾ അവരെ പൊതിയുക എന്നത്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, അല്ലാഹു അവരെ സ്മരിക്കുമെന്നത്. എന്താണ് ഈ പറഞ്ഞതിന് ചെയ്യേണ്ടത്? മസ്ജിദുകളിൽ ഒരുമിച്ചുകൂടി ദീൻ പഠിക്കുന്നതിന് വേണ്ടി കുറച്ചു സമയം മാറിയിരിക്കുക എന്നത്. ഈ നാലു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം, അതിന് നമ്മൾ എത്രമാത്രം ആവശ്യക്കാരാണ്. അല്ലാഹുവിന്റെ മലക്കുകളുടെ സാമീപ്യം, അത് നമുക്ക് കൊണ്ടുവരുന്ന ബറക്കത്തുകൾ, നന്മകൾ എത്ര വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സമാധാനം, റാഹത്ത്, ഇത് വളരെ വലിയ കാര്യമാണ്. ഇക്കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ജനങ്ങൾ ഭയപ്പാടുകൾ പറയുന്ന, ടെൻഷനുകൾ പറയുന്ന, മനസ്സിന് സമാധാനമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുക എന്നത്, കുറച്ച് സമയം ചെലവഴിക്കുക എന്നത് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന, റാഹത്ത് നൽകുന്ന വലിയ കാരണങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും വലുത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് അവൻ്റെ ഉന്നതരായ സദസ്സുകളിൽ, മലക്കുകളുടെ സദസ്സുകളിൽ അല്ലാഹു അവരെ സ്മരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും അവൻ്റെ മസ്ജിദുകളിൽ, അല്ലാഹുവിൻ്റെ മസ്ജിദുകളിൽ, മസ്ജിദുകൾ നിസ്കാരത്തിനും ദീൻ പഠിക്കുന്നതിനും ദിക്റുകൾക്കും ഖുർആൻ പാരായണത്തിനും വേണ്ടി സജീവമാക്കപ്പെടേണ്ട സ്ഥലങ്ങളാണ്. ആ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയും വലുപ്പവും നമുക്ക് പലപ്പോഴും മനസ്സിലായത് കുറച്ച് ദിവസങ്ങൾ മസ്ജിദുകൾ അടച്ചിടപ്പെട്ടപ്പോഴാണ്. അപ്പോഴാണ് നമുക്കതിൻ്റെ വില ബോധ്യപ്പെട്ടത്. സഹോദരങ്ങളെ, ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുക. മസ്ജിദുകളിൽ ഖുർആൻ പാരായണങ്ങൾ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, ഇബാദത്തുകൾ അധികരിപ്പിക്കുക, ദീനീ പഠനത്തിനു വേണ്ടി അത് സൗകര്യപ്പെടുത്തുക. എത്രയോ മസ്ജിദുകൾ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്കപ്പുറം അവ ഒരിക്കലും തുറക്കപ്പെടുന്നില്ല. ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഇരിക്കണമെന്ന് വന്നാൽ പോലും പള്ളിയിലെ ആളുകൾ പറയും, പള്ളി അടക്കാൻ പോവുകയാണ്, ഇപ്പോൾ തന്നെ പുറത്തിറങ്ങണം. മസ്ജിദുകൾ ഖുർആൻ പാരായണത്തിനുള്ളതാണ്, ഇബാദത്തുകൾക്കുള്ളതാണ്, അതിനുവേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. ഇത് മരിച്ചു കിടക്കാൻ പാടില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ മസ്ജിദുകളിൽ, പല മസ്ജിദുകളിലും
എപ്പോൾ കയറി വന്നാലും ഏതെങ്കിലും ഒരാൾ ഒരു മൂലയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടായിരിക്കും. അത് പൂർണ്ണമായും ശൂന്യമാകുന്ന സന്ദർഭങ്ങൾ വളരെ കുറച്ചായിരുന്നു. റമദാൻ എത്തിക്കഴിഞ്ഞാൽ മസ്ജിദുകൾ ഒഴിഞ്ഞു നിൽക്കുന്ന സമയം പലപ്പോഴും ഉണ്ടായിരുന്നില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ. എന്നാൽ ഇപ്പോൾ റമദാനുകളിൽ പോലും മസ്ജിദുകളിൽ ആളുകളില്ല. ഖുർആൻ പാരായണത്തിന്, ഇബാദത്തുകൾക്ക്, രഹസ്യമായ സുജൂദുകൾക്ക്, പ്രാർത്ഥനകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടേണ്ട മഹത്തരമായ സ്ഥലമാണ് മസ്ജിദുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മുസ്ലിമായി തന്നെ മരണപ്പെടാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമുള്ള ആളുകൾ, അവരുടെ പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു ദൂരീകരിച്ച് നൽകുകയും അവർക്ക് ഏറ്റവും സൗഖ്യമുള്ള ജീവിതം അല്ലാഹു പ്രദാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات وقاضي الحاجات. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم احفظ المسلمين في كل مكان. اللهم احفظ المسلمين من كل شرور. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.